തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ പരിപാടിയിൽ കുട്ടികളോട് കാണിച്ച അവഗണന റിപ്പോർട്ട് ചെയ്തതിന് ഉത്തർപ്രദേശിൽ മൂന്ന് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു സ്കൂൾ കുട്ടികളെ ശീതകാല വസ്ത്രം നൽകാതെ വ്യായാമം ചെയ്യിപ്പിച്ചെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ഒരു വാർത്താ ചാനലിൽ ജോലി ചെയ്യുന്ന മൂന്ന് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് ആദിത്യനാഥ് സർക്കാർ കേസെടുത്തത് വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് മാധ്യമപ്രവർത്തകർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് സർക്കാർ സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാലന ഉദ്യോഗസ്ഥനായ ബേസിക് ശിക്ഷാ അധികാരി സമർപ്പിച്ച പരാതിയിലാണ് എഫ്ഐആർ കാൺപൂർ ജില്ലയിലെ അക്ബർപൂർ പോലീസ് സ്റ്റേഷനിൽ സുനിത് ദത്ത് നൽകിയ പരാതിയിൽ മോഹിത് അമിത് യാസിൻ എന്നീ മൂന്ന് മാധ്യമ പ്രവർത്തകർക്കെതിരെ ചൊവ്വാഴ്ചയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിരവധി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ശീതകാല വസ്ത്രമില്ലാത്തതിനെ തുടർന്ന് തണുത്തു വിറച്ചെന്നായിരുന്നു വാർത്ത സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മാധ്യമ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നാണ് സ്കൂളിന്റെ വിശദീകരണം കുട്ടികളെ ശീതകാല വസ്ത്രം അഴിപ്പിച്ചു മാറ്റിയത് വ്യായാമത്തിനായി മാത്രമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു യു പി ദിന ആഘോഷത്തിലായിരുന്നു കുട്ടികളോടുള്ള ക്രൂരത ഞായറാഴ്ച നടന്ന ചടങ്ങിൽ സംസ്ഥാന സാങ്കേതിക വകുപ്പ് മന്ത്രി അജിത് പാൽ സിംഗ് എം എൽ എ മാർ ഉൾപ്പെടെ നിരവധി പ്രമുഖരും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്